പറമോനെ, മോഹിനിയുമായിട്ടുള്ള നിന്റെ വിവാഹത്തിന് ഞാൻ സമ്മതിച്ചതാണല്ലോ, പിന്നെന്തിനാ വിഷമിക്കുന്നത്? അമ്മേ, ആ കല്യാണം അത് അത് നടക്കില്ല. നടക്കില്ലേ? ഇല്ല. കാരണം? ഞാനുമായിട്ടുള്ള കല്യാണത്തിന് അവൾക്കിപ്പോ സമ്മതമല്ല. സമ്മതമല്ലേ? അല്ല അമ്മേ. കാരണം? അവൾക്കൊരു സ്ത്രീധനം വേണം, ഒരു സമ്മാനം. അത് കിട്ടിയാ മാത്രേ അവളെ വിവാഹത്തിന് സമ്മതിക്കൂ. സ്ത്രീധനമോ? എത്ര കൊടുക്കേണ്ടി വരും? പണമായിട്ട് അവൾക്കൊന്നും വേണ്ട. പിന്നെ നമ്മുടെ വീടും വസ്തു, അത് കൂടാതെ. നീ കാര്യം തെളിച്ചു പറ. പറമോനെ, അവൾ ആവശ്യപ്പെട്ടത് എന്താണെന്ന് പറയേ. നമ്മുടെ കയ്യിലുള്ളത് എന്താണെങ്കിലും കൊടുക്കാം. എന്തായാലും എന്റെ കാലം കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും അനുഭവിക്കാനുള്ളതല്ലേ ഇതെല്ലാം? ഒന്നും ശരിയാവില്ല അമ്മേ, അവളെനിക്ക് കിട്ടില്ല. അവളില്ലാതെ എനിക്ക് ജീവിക്കാനും ആവില്ല. എനിക്കിനി ജീവിക്കുകയും വേണ്ട, ഞാൻ മരിക്കാൻ പോവാ. കുടിച്ചു കുടിച്ചു ഞാൻ മരിക്കും. ഈ വിഡ്ഢിത്തം പുലമ്പുന്ന നിർത്തിയിട്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ തുറന്നു പറ. അവൾക്ക് അമ്മയുടെ ഹൃദയം വേണമെന്ന്. ഹൃദയമോ? അതെ, ജീവൻ തുടിക്കുന്ന അമ്മയുടെ ഹൃദയം അവളുടെ പാദങ്ങളിൽ കൊണ്ടുവച്ചാൽ മാത്രേ അവൾ എന്നെ വിവാഹം കഴിക്കുള്ളൂ എന്ന്. എന്റെ ഹൃദയം അവൾക്ക് എന്തിനാ മോനെ? അതവളുടെ പ്രതികാരം. അവളുടെ ചേട്ടനെ അമ്മ അപമാനിച്ച് ഇറക്കി വിട്ടതിനുള്ള പ്രതികാരം. എങ്ങനെ ജീവിക്കണ്ട, എങ്ങനെങ്കിലും ചത്താ മതിയായിരുന്നു. അവളെ കൂടാതെ ജീവിക്കാൻ എനിക്കാവില്ല. അതാണ് കാര്യം. എന്റെ ജീവന് പകരം നിനക്കൊരു ജീവിതം. ശരി, നീ എന്ത് തീരുമാനിച്ചു മോനെ? എനിക്കമ്മ കൊല്ലാനും ആവില്ല, അവളെ പിരിഞ്ഞ് ജീവിക്കാനും ആവില്ല. ഞാൻ വിഷം കഴിച്ച് എല്ലാം അവസാനിപ്പിക്കാൻ പോവാ. വേണ്ട മോനെ, നീ ആത്മഹത്യ ചെയ്യണ്ട. കാരണം നിനക്ക് മുന്നിൽ ഒരു ജീവിതമുണ്ട്. ആശിച്ച പെണ്ണിനോടൊപ്പമുള്ള സുഖകരവും സംതൃപ്തവുമായ ജീവിതം. ഞാനാണെങ്കിൽ വെറുമൊരു പടുമരമ, ചിതറി പിടിച്ചുണങ്ങിയ വയസ്സൻ പടുമരം. മുറിക്കേണ്ടത് ഈ മരത്തെയാ. നീ ജനിച്ചു വീണത് മുതൽ ഈ ഹൃദയം മിടിക്കുന്നത് തന്നെ നിനക്ക് വേണ്ടിയാണ് ഉണ്ണേ. ഇതിന്റെ മിടിപ്പ് നിൽക്കുന്നതും നിനക്ക് വേണ്ടി തന്നെ ആകുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഞാനൊന്ന് പൂജാമുറിയിൽ പോയി എന്റെ ദേവിയെ ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ. അതിനുശേഷം ഞാൻ എന്റെ പായിൽ വന്ന് കിടക്കും. അപ്പോ നീ വരണം. ഞാൻ ഉറങ്ങിയെന്നുറപ്പായാൽ നിന്റെ പ്രേയസിക്കായുള്ള സമ്മാനം നീ എടുക്കണം. എന്നിൽ നിന്നും അതെടുക്കുമ്പോൾ നിന്റെ കൈ വിറക്കരുത്, മനസ്സ് തളരരുത്. എന്റെ ഹൃദയം നിലച്ചാലും നിനക്ക് ജീവിക്കാം. പക്ഷേ അവളെ നഷ്ടപ്പെട്ടാൽ പിന്നെ നിനക്കൊരു ജീവിതമില്ല. നിനക്ക് നല്ലത് മാത്രമേ വരൂ മോനെ.
ഈ ഭൂമിയിലുള്ള എന്റെ ജീവിതം ഇന്ന് അവസാനിക്കുകയാണ്. എന്റെ ഭാവി മരുമകൾക്ക് വേണ്ടി എന്റെ മകൻ തന്നെ എന്റെ ഹൃദയം എന്നിൽ നിന്ന് മറുത്തു മാറ്റാൻ പോകുന്നു. എനിക്ക് വിഷമമില്ല. എന്റെ മകന് ഉപകാരം ചെയ്തുകൊണ്ട് തന്നെയാണല്ലോ എന്റെ മരണവും. എല്ലാം നല്ലതിന് എന്റെ ഹൃദയം എന്റെ മകനും എന്റെ ആത്മാവ് എന്റെ ദേവിക്കുമായി ഞാൻ പങ്കുവെക്കുന്നു. സ്വീകരിച്ചാലും ദേവി. ഇതിന്റെ മിടിപ്പ് തിന്നാൽ ചിലപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് വരും. സമയം കളയണ്ട, വേഗമായിക്കോട്ടെ. ആ
മോനെ സൂക്ഷിച്ച് കുറച്ചുകൂടെ ശ്രദ്ധിച്ച് പൊയ്ക്കൂടെ ഉണ്ണി. നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കും. നമ്മുടെ ആചാര്യയായ രൗദ്ര നമ്മളോട് കൽപ്പിച്ചതുപോലെ തന്നെ ആ വിട്ടി ശിവരാമൻ അവന്റെ അമ്മയുടെ ഹൃദയവുമായി ഇവിടെ വരും. എന്റെ കാലടികളിൽ അത് സമർപ്പിക്കും. അവൻ അങ്ങനെ ചെയ്താ ഇനി നീ എങ്ങാനും അവന്റെ കൂടെ ഇറങ്ങിപ്പോവോ പെണ്ണേ? നീ അങ്ങനെ ചെയ്താ പിന്നെ എന്റെ കാര്യം കഷ്ടമാവും. ആ അങ്ങനെ ഒരു പേടി എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവുന്നത് നല്ലതാ. എന്നാൽ മാത്രമേ മറ്റുള്ളവരോട് ചെയ്യുന്ന ചതികൾ നിങ്ങൾ എന്നോടും ചെയ്യാതിരിക്കൂ. അപ്പോ എന്റെ സ്നേഹത്തിന് നീ കൽപ്പിച്ചിരിക്കുന്ന വില അത്രയേ ഉള്ളൂ അല്ലേ? അപ്പോഴേക്കും പിണങ്ങിയോ? ഞാനൊരു ഫലിതം പറഞ്ഞതല്ലേ എന്റെ ചക്കരേ? സഹോദരങ്ങളല്ല, അവളയാളുടെ ഭാര്യ. അവരുടെ ജീവിത രീതി വളരെ മ്ലേച്ഛമാ. അമ്മ എന്തറിഞ്ഞിട്ട് ഈ ഭ്രാന്തൊക്കെ പറയുന്നേ? ഞാൻ പറയുന്നത് ഭ്രാന്തല്ല മോനെ. ശിവരാമ, നീ അമ്മയുടെ ഹൃദയം കൊണ്ടുവന്നല്ലേ. മോഹിനി, നീ എന്നെ ചതിക്കായിരുന്നല്ലേ. അതെ, എന്റെ അമ്മ എന്നോട് പറഞ്ഞതാ നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാരാണെന്നും നീ എന്നെ ചതിക്കാണെന്നും മുന്നറിയിപ്പ് നൽകിയതാ. പക്ഷേ നിന്റെ മായാവലയത്തെ പെട്ടുപോയ ഞാൻ എന്റെ അമ്മയുടെ വാക്കുകൾ കേട്ടില്ല, അവരുടെ കണ്ണീർ കണ്ടില്ല. അമ്മയെ ഞാൻ അപമാനിച്ചു, ദ്രോഹിച്ചു, വേദനിപ്പിച്ചു. ഇപ്പൊ എന്റെ അമ്മ എന്റെ പാവമ്മ എന്റെ പൊന്നമ്മേ അമ്മേ. വഞ്ചകി വഞ്ചകി, ദ്രോഹി, എന്തിനാണടി നീ പ്രണയം നടിച്ചെന്നെ വഞ്ചിച്ചത്? എന്തിനാ നീ എന്റെ പാവമ്മയെ കൊല്ലിച്ചത്? അതും എന്റെ കൈകൊണ്ട്. എന്റെ കൈകൊണ്ട് തന്നെ നീ ആ പാവത്തിനെ ആരും കൊല്ലിച്ച് ചേച്ചു. എന്തിനാ ഒരിക്കൽ പോലും നിന്നെ കണ്ടിട്ടില്ലാത്ത ആ പാവ സ്ത്രീയെ എന്തിനാണ് നീ കൊല്ലിച്ചത്? നിന്റെ അമ്മ മരിക്കേണ്ടവളായിരുന്നു. മഹാപാപിയായിരുന്നു അവൾ. പാപിയോ എന്റെ അമ്മയോ? സദാ ദേവി ഉപാസനയും പ്രാർത്ഥനയുമായിട്ട് ആരെ ഉപദ്രവിക്കാതെ ഒരുത്തരെയും ദ്രോഹിക്കാതെ ജീവിച്ച എന്റെ അമ്മ മഹാപാപിയോ? പാപി നീയാ. സ്വന്തം ഭർത്താവിനെ തന്നെ മുന്നിൽ നിർത്തി പല പുരുഷന്മാരെയും വലവീശി പിടിച്ച് ചതിക്കുന്ന നീയ മഹാപാപി. പാപത്തിന്റെ ജീവിക്കുന്ന അവതാരമായി നിനക്ക്
പുണ്യത്തിന്റെ കൊടുമുടി നിൽക്കുന്ന എന്റെ അമ്മയെ നിന്ദിച്ച് സംസാരിക്കാൻ എന്ത് യോഗ്യതയാണ് ഉള്ളത്? എന്റെ യോഗ്യതയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. കാമുകിയുടെ വാക്ക് കേട്ട് സ്വന്തം പെറ്റമ്മയെ കൊന്ന് അവരുടെ ഹൃദയം പച്ചയ്ക്ക് പറിച്ചെടുത്തവനല്ലേ നീ? എന്നെ കുറ്റപ്പെടുത്താൻ നിനക്ക് എന്ത് യോഗ്യതയുള്ളത്? പിന്നെ നിന്റെ അമ്മയുടെ കാര്യം, അവള് പാപിനി തന്നെയാ. ഈ ലോകം മുഴുവനും സാക്ഷാൽ കരിമൂർത്തിയുടെ സാമ്രാജ്യമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ദേവീ ഭക്തരായി കഴിയുന്ന എല്ലാവരും പാപികളാ. കരിമൂർത്തിയോ? നീ എന്തെല്ലാം അസംബദ്ധമായി പറയുന്നേ! എന്റെ ഈ കരിമൂർത്തിക്കും എന്റെ അമ്മയുടെ ദേവി പൂജയ്ക്കും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? കരിമൂർത്തിക്ക് ദേവിയോളം ശക്തി വരുത്താൻ ദേവീ ഭക്തകളുടെ ഹൃദയം നൈവേദ്യമാക്കണം. അതിനാ പ്രേമനാടകം കളിച്ച് ഞാൻ നിന്നെ വലവീശി പിടിച്ചത്. നിന്നെ വിവാഹം കഴിക്കാമെന്ന കള്ളവാഗ്ദാനം നൽകി നിന്നെ ചതിച്ച് നിന്നെ കൊണ്ട് തന്നെ നിന്റെ ദേവീ ഭക്തയായ അമ്മയെ കൊല്ലിച്ചത്. മോനെ, എടാ ശിവരാമ, ചിലന്തിയുടെ വലയിലകപ്പെട്ട പ്രാണി രക്ഷപ്പെട്ട ചരിത്രം ഇല്ലടാ. നീ വെറുമൊരു പ്രാണിയാ. നിന്നിലെ ആത്മാവിനെ വലിച്ചെടുക്കുന്ന ചിലന്തികളാ ഞങ്ങൾ. എന്നെ പരിചയപ്പെട്ട നാളിൽ തന്നെ നിന്റെ മരണം കുറിക്കപ്പെട്ടതാടാ. ഇതുവരെ ഞാൻ കാവൽ നിന്നത് നിന്റെ ശവത്തിനാടാ. നിന്റെ മാത്രമല്ല, നിന്റെയും നിന്റെ അമ്മയുടെയും ശവങ്ങൾക്ക്. അവിടുന്ന് ആവശ്യപ്പെട്ടതുപോലെ ആ വൃദ്ധ ഭക്തയുടെ ഹൃദയം നമ്മുടെ ആരാധ്യ ദേവതയായ കരിമൂർത്തിക്ക് നൈവേദ്യമായി സമർപ്പിച്ചിരിക്കുന്നു. അവിടുന്ന് തന്നെ സ്വന്തം കൈകളാൽ കരിമൂർത്തിക്ക് ഈ ഹൃദയം സമർപ്പിച്ചാലും Thank you.
ശക്തി പകരാനായി ഈ തീവ്ര ദേവി ഭക്തിയുടെ ഹൃദയത്തെ ഭോജനമാക്കിയാൽ രൗദ്രയുടെ പ്രചണ്ഡ ശക്തിക്ക് മുമ്പിൽ അവരെല്ലാം എരിഞ്ഞൊടുങ്ങാൻ വിധിക്കപ്പെട്ട വെറും കീടങ്ങൾ.